അവന് കൂർക്കം വലിച്ച് നല്ല ഉറക്കത്തിലാണ്. രാത്രിയാണ്, പ്ലെയിനിലാണുള്ളത്. അപ്പോൾ ഡൽഹിയിലേക്കുള്ള യാത്രയാണിത്. ഡൽഹിയിൽ ഏകദേശം എത്താറായിട്ടുണ്ട്. എത്തി പിന്നെ എല്ലാം ഇറങ്ങേണ്ട പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എത്തിയിട്ടാണ് ഇനിയിപ്പോൾ പുലർച്ചെയാണ്. പുലർച്ചെ എത്തി ഇനിയിപ്പോൾ ഇവിടുന്ന് താജ്മഹൽ കാണണം, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റിലേക്ക് പോകണം. ഇതൊക്കെ കാണുന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അത് ചെക്ക് ഇൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി, അങ്ങനത്തുള്ള പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പുറത്ത് ബസ് കാത്ത് നിൽക്കുന്നുണ്ട്, അതിലേക്ക് കയറണം. കയറിയിട്ട് നേരെ എയർപോർട്ടിൽ, എയർപോർട്ടിൽ നിന്ന് ചെക്കിങ് കഴിഞ്ഞിട്ട് നേരെ ചെക്കൗട്ട് കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഊബർ ടാക്സി വിളിച്ച് ഊബറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം താജ്മഹലാണ്. താജ്മഹലിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് വേണം. നഗരവീഥികൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊന്നുമില്ല, കുറച്ചായതുകൊണ്ട്. പക്ഷെ എന്നാലും ക്ഷീണം, നല്ല ക്ഷീണമുണ്ട് ഞങ്ങൾക്ക്. ഉറങ്ങാൻ ചെറിയൊരവർക്ക് ഉറങ്ങിക്കും, പക്ഷെ എന്നാലും റൂമൊന്നെടുത്തിട്ടില്ലല്ലോ. നേരെ താജ്മഹൽ കാണുന്ന ഒറ്റ ലക്ഷ്യമായിട്ട് പുറപ്പെട്ടാണ്. ഡയറക്റ്റ് താജ്മഹൽ അത് കഴിഞ്ഞതിന് ശേഷമാണ്. ഒരു കുറച്ച് ദൂരമുണ്ട് കേട്ടോ താജ്മഹലിലേക്ക് പോകാൻ. അപ്പോൾ അവിടെ ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നടക്കാനും ഒക്കെ ഉണ്ട്. നടന്നിട്ട് വേണം ഈ ബസ്സിന് കയറി, എന്നിട്ട് അവിടെ നിന്ന് ബസ്സിന് കയറി. ബസ് ഓൾറെഡി ബുക്ക് ചെയ്താണ്. പിന്നെ ബസ്സിന് കയറിയിട്ട് അവിടത്തേക്ക് എത്തണം. നമ്മൾ കറക്റ്റ് വിളിക്കും കേട്ടോ, എവിടെ എത്തി എവിടെയല്ലെന്നൊക്കെ. നമ്മൾ കാറ്റിട്ടേ പോവും. പിന്നെ നല്ല സർവീസും കാര്യങ്ങളൊക്കെ കേട്ടോ ബസ്സിൻ്റെ. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടിടത്തോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന നിർത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദാബിലൊക്കെ നിർത്തുകയും രസം, നല്ല പോകുന്ന റോട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കാഴ്ചയൊക്കെ ഉണ്ട്, അത് ഭംഗി തോന്നും. ഞാൻ അവിടെ എത്തി. പിന്നെ ഇത് താജ്മഹലിലേക്കുള്ള പോക്കാം. താജ്മഹലിലേക്കുള്ള പോകുന്ന യാത്ര, അതുപോലെ തന്നെ താജ്മഹലിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന എടുത്ത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ളിൽ കയറി. ഇനി താജ്മഹലിലേക്കുള്ള യാത്രയാണ്. ഗേറ്റെല്ലാം കടന്ന് ഒരുപാട് ഒരുപാട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. രാവിലെ തന്നെ അതായത് ടിക്കറ്റ് നമ്മൾ 4 മണിക്ക് മുമ്പ്, പുലർച്ചെ 4 മണിക്ക് മുമ്പേ ബുക്ക് ചെയ്താൽ കേട്ടോ നന്നാവുക. പിന്നെ ഇവിടെ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല. ഓൺലൈൻ ബുക്ക് ചെയ്ത് അത്രയും നല്ല എൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറി അതൊക്കെ ജസ്റ്റ് കാണിച്ച് ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഇത് ഞങ്ങൾ ആഗ്ര കിണറ്റിൽ എടുത്ത ഒരു റൂമിൻ്റെതാണ്. പിന്നെ അത്യാവശ്യം നല്ല റൂം കാര്യങ്ങളൊക്കെ, അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പുറത്ത് നമ്മളെ ഇരിക്കാനുള്ള സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് വേണമെങ്കിലും റൂമിൽ എത്തിച്ചേരാൻ. പക്ഷേ റൂമിന് വലിയ പൈസ ഇല്ല കേട്ടോ, 800 രൂപയൊക്കെ ഉള്ളൂ ഒരു വൺ ഡേ. പിന്നെ അവിടെ നിന്ന് ഒന്നാമത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ അവിടെ നമുക്ക് മൊബൈൽ നോക്കി അങ്ങനെ ഇരിക്കാൻ പറ്റും, അതൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ നല്ല ഇതൊക്കെ തന്നെ. എന്താ പിന്നെ നേരെ കാശ്മീർ ഗേറ്റിലേക്കുള്ള യാത്രയാണ്. കാശ്മീർ ഗേറ്റിലേക്ക് നേരെ വന്ന് അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഈ താജ്മഹലായിക്കോട്ടെ, ഈ കാശ്മീർ ഗേറ്റ് അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്ത്. ഇതൊക്കെ എടുത്ത് നേരെ ചുമ്മാ ഒന്ന് ചുറ്റി കറങ്ങി, അങ്ങനെ ഒരു എത്രയുള്ള ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് യാത്രയിലാണത്. അപ്പോൾ ഇതിൻ്റെ മുമ്പൊന്ന് ചുമ്മാ ഞാനിങ്ങനെ അങ്ങോട്ട് വന്ന് നടന്ന് കളിച്ച് വീഡിയോസൊക്കെ ചുമ്മാ ഇട്ടാണ്. അതാ ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പ് നിന്ന്. പിന്നെന്താ പറയുക, ഞാൻ നടന്ന് ക്ഷീണിച്ചേക്ക് ഓൾറെഡി. അതിലേക്കുള്ള യാത്രയും അങ്ങോട്ട് നടക്കുന്നതും ഒക്കെ ചുമ്മാ അങ്ങനെ എടുത്തിട്ട് തന്നെ ഉള്ളൂ. പിന്നെ ഇന്ത്യ ഗേറ്റ് അത്യാവശ്യം കാണുന്ന ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നതാണ്. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോ എടുത്തരാൻ വേണ്ടിയിട്ട്, പിന്നെ അവർക്കുള്ള ഒരു ഫോട്ടോസിന് 50 രൂപ ഒക്കെയാണ് ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ കിട്ടിയത്. ബാർഗൻ ചെയ്ത് അടുത്ത് ഡൽഹി പോയിട്ട് അവർ ചുമ്മാ നടക്കുന്നതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. റീൽസ് എടുക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാത്തിനും ആൾക്കാർ ഇഷ്ടം പോലെ വീഡിയോസ് എടുക്കാനൊക്കെ തന്നെ ആൾക്കാർ വരുന്നതും. ഫോട്ടോസ് എടുക്കാനൊക്കെ അവരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെ സംഗതി കുഴപ്പമൊന്നുമില്ല, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാഴ്ചകൾ. പിന്നെ ഇവിടെ ഫ്രീ ആണ് കേട്ടോ, പൈസയൊക്കെ ഉണ്ടാവശ്യം. പിന്നെ നമ്മൾ കാത്തു നിൽക്കുന്നത് വന്ദേ ഭാരതിൽ ഒന്ന് കയറി നോക്കണമെന്നുണ്ടായിരുന്നു. കാരണം വന്ദേ ഭാരതിൽ കയറി പിന്നെ നല്ല ഇതുണ്ട് കേട്ടോ. വന്ദേ ഭാരത് തന്നെയാണ് ഇപ്പം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സർവീസും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു ട്രെയിൻ. കറക്റ്റ് സമയത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തെ ഫുഡായിക്കോട്ടെ, ഫുഡ് കഴിക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ എന്തും അടിപൊളി എന്നുള്ള ഇവിടെ അത്യാവശ്യം നല്ല ഇത് തന്നെയാണ്. പിന്നെ നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അടിപൊളിയിൽ അങ്ങനെ ഇരുന്ന് പോവാം. കിടക്കുന്നൊന്നുമില്ല കേട്ടോ, അതായത് പോകാനുള്ള ഫെസിലിറ്റി ഒന്നും ഇതിലില്ല. സാധാ ഒരു പ്ലെയിനിലെ സീറ്റുകളിൽ തന്നെ നല്ല അടിപൊളിയിൽ അങ്ങനെ പോകാം. നല്ല വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റും നല്ല രീതിക്ക്. അടിപൊളി നല്ല
ചേട്ടാ അവരുടേത്. പറ്റുമെങ്കിൽ വന്ദേ ഭാരത് ഒരു പ്രാവശ്യം യാത്ര ചെയ്തു നോക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ് വന്ദേ ഭാരത് തന്നെ തിരഞ്ഞെടുത്തതാണ് ഞങ്ങൾ. പിന്നെ അതെന്തായിക്കോട്ടെ, അടിപൊളിയാണ് വന്ദേ ഭാരത് യാത്ര ചെയ്യാനായിക്കോട്ടെ, അത്രയും തന്നെയാണല്ലോ. പിന്നെ ഫുഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നല്ലതാണ്. ബാത്റൂമൊക്കെ അടിപൊളിയാണ്, കിട്ടിയിട്ടുള്ളതാണ്. ഇത്രയും കിട്ടിയ ട്രെയിനിൽ വെച്ച് അത്യാവശ്യം നല്ല ബാത്റൂം കാര്യങ്ങളൊക്കെ അതിലാണുള്ളത്. പിന്നെ പോകുന്ന വഴിക്കുള്ള കൃഷിയിടങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല പ്രദേശങ്ങളൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഈ യാത്ര. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ പുറപ്പെട്ടതായിരുന്നു. ചുമ്മാ അങ്ങനെ ഓരോ യാത്രയും ഓരോ അനുഭവം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയായിരുന്നു ഞങ്ങൾക്ക് ഈ യാത്ര.